നമ്മുടെ ഈ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുകേഷ് നൗട്ടിയാലിൻ്റെ ഒരു ലേഖനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ബസന്ത് മേരെ കാവ് അല്ലേ. ഹിമാലയ താഴ്വരകളിലെ സൂര്യൻ്റെ ചലനങ്ങൾക്കനുസരിച്ചിട്ട് താഴെ ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ട്, ഹിമാലയ പ്രദേശങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് ആ ലേഖനത്തിൽ ഉടനീളം മുകേഷ് നൗട്ടിയാൽ പറഞ്ഞിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിലെ അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയുമൊക്കെ കൃത്യമായിട്ട് ഇവിടെ പരിശോധിക്കുന്നുണ്ട് ഈ പാഠഭാഗത്തിൽ. അപ്പോൾ ഇന്ന് ആ ബസന്ത് മേരെകാവ് എന്നുള്ള ചാപ്റ്ററിലെ അതും അതിനോടനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ വസന്തോത്സവം എങ്ങനെ ആഘോഷിക്കുന്നു, പിന്നെ മഞ്ഞുകാലം വരുന്ന സമയത്ത് അവിടെ ജീവിക്കുന്ന ആട്ടിടയന്മാർ അവർ വിജനമായിട്ടുള്ള പ്രദേശങ്ങളിലേക്കും പിന്നെ വനാന്തരങ്ങളിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. അതിനിടയിൽ അവർ ഗ്രാമവാസികളുമായിട്ട് അവർ കച്ചവടം നടത്തുന്നുണ്ട്. ആ കച്ചവടത്തിൽ അവർ ധാരാളം സാധനങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്. ഈ കച്ചവടത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആപ്സി വിശ്വാസമേ വർഷം പർ യഹാം ദം ലേത്തഹേന അല്ലേ. പരസ്പരമുള്ള വിശ്വാസമാണ് ഈ കച്ചവടത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ആവർത്തിച്ച് നിങ്ങൾ വായിക്കുക. എന്നിട്ട് ആ ഒന്നുകൂടി വായിച്ചതിന് ശേഷമായിരിക്കണം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഭാഗത്തിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 69 നോക്കാം. ഉത്തരാഖണ്ഡിക്ക് ഹിമാലയ അഞ്ചൽ മേ ഫുൽദേഹിക്കോ ബച്ചോ ക സബ്സെ ബഡ ത്യോഹർ മൻതെ ഹേ ക്യോ. ഉത്തരാഖണ്ഡിലുള്ള ഹിമാലയ പ്രദേശത്തിലുള്ള ഈ ഉത്സവത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് കരുതുന്നത്. ഇതിനുള്ള കാരണം എന്താണ്? നിങ്ങളതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ആ ഉത്സവത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉത്സവത്തിന് കുട്ടികൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതുവരെയാണ് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്തിൽ പറയുന്ന മുഴുവനുമല്ല, കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ആ പാരഗ്രാഫിലുണ്ട്. അത് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് നോട്ട്സത്തിലേക്ക് എഴുതിയിട്ട് അത് എളുപ്പമായിട്ട് നോട്ട് ടെക്സ്റ്റിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പേജ് നമ്പർ 70. അതിൽ കാണാം, ആപ്സി വിശ്വാസ് കെ ദം പർ വർഷം സെ യഹാം യഹാം യഹി ലേൻ ദേൻ ചല്ലഹ യഹാം ഗാവ് വാലോക്കി കോൺ സി വിശേഷത പ്രകടോത്തിയെ. പരസ്പരമുള്ള വിശ്വാസങ്ങൾ കൊണ്ടാണ് വർഷങ്ങളായിട്ട് ഈ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത്. ഇവിടെ ഗ്രാമവാസികളുടെ ഏത് വിശേഷണമാണ് പ്രകടമാകുന്നത്? ഏത് വിശേഷണമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഗ്രാമവാസികളുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് എഴുതിയിരിക്കുക. അതാണ് രണ്ടാം ദിവസം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാം, പേജ് നമ്പർ 71. ടോട്ടൽ 4 ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രകൃതി വർണ്ണൻസെ യുക്ത് വാക്യ ലേഖസെ ചുൻകർലിംഗ ജയ്സെ. പ്രകൃതി വർണ്ണനങ്ങളിൽ തിരഞ്ഞെടുത്ത വാക്യങ്ങളെ നിങ്ങൾ താഴെ തന്നിരിക്കുന്നത് പോലെ എഴുതുക. ഈ ലേഖനത്തിൽ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് കുറേ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം താഴെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ. മകർ സംക്രാന്തിക്ക് ബാദ് സൂരജ് പാഞ്ചാ ചുലിക്ക് ശിഖരോം സേ ചൗകമ്പ പർവത് കി തരഫ് ഗിസ്കിന ശുരുക്കർത്തെത്താഴ്. മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പാഞ്ചാ ചുലിയിലെ ശിഖരങ്ങളിൽ നിന്നും ചൗകമ്പ പർവ്വതങ്ങളിലേക്ക് തെന്നി മാറാൻ തുടങ്ങുന്നു. അതൊരു പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു സെൻറ്റൻസാണ്. മറ്റൊന്ന് നോക്കൂ. ബസന്ത് കി ഗുൻഗുനി ധൂപ് ജബ് ദോപഹരി മേ തപാന ലഗതി ഹേ തബ് ഊഞ്ചേ ഹിമാലയ ശിഖരോം പർ ബുറാംസ് ചടക്കിനെ ലഗതേ. വസന്തത്തിലെ മങ്ങിയ ചൂട് ഉച്ചയോടുകൂടി സ്ട്രോങ് ആകുമ്പോൾ ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിൽ ബുറാംസ് എന്ന് പറഞ്ഞ പൂവ് വിരിയും. ഇതും പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇതുപോലെ പ്രകൃതിയെ വർണ്ണിക്കുന്ന മറ്റൊരു രണ്ട് സെൻറ്റൻസും കൂടി നിങ്ങൾ എഴുതിയേക്കണം. അപ്പോൾ ആദ്യം ഇത് രണ്ടെണ്ണം എഴുതണം, അതിനുശേഷം നിങ്ങൾ സ്വയം കണ്ടെത്തുന്ന രണ്ടെണ്ണം എഴുതിയേക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ.
ഇവിടെ പേജ് നമ്പർ 72 ൽ കാണാം മനുഷ്യ ഔർ പ്രകൃതി കെ ആപസി സംബന്ധ പർ ചർച്ച കരേ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധത്തെ കുറിച്ചിട്ട് ഒരു ഒന്ന് ചിന്തിക്കുക മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക എന്നിട്ട് താഴെ നോക്കൂ ഉപയുക്ത വിഷയ പർ പോസ്റ്റർ തയ്യാറാക്കരേ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്താണ് പോസ്റ്ററിന്റെ വിഷയം മനുഷ്യനും പ്രകൃതിയും മനുഷ്യ ഔർ പ്രകൃതിക്ക് ബീച്ച് ആപസി സംബന്ധ പർ പോസ്റ്റർ തയ്യാറാക്കരേ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധത്തെ കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കുക അപ്പൊ പോസ്റ്റർ എഴുതുമ്പോൾ ഇതന്നെയാണ് ടൈറ്റില് പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചിത്രവും കൊടുക്കുക നല്ല രണ്ട് മൂന്ന് സെന്റൻസ് എഴുതിയേക്കുക അതാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടുള്ള പോസ്റ്റർ നല്ല വൃത്തിയിൽ നല്ല ആകർഷണമായ രീതിയിൽ എഴുതി വെക്കുക ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 72 ൽ തന്നെ താഴെ ഈ വാക്യപടെ താഴെ മൂന്ന് സെന്റൻസ് തന്നിട്ടുണ്ട് ബസന്ത് ഫൂൽ ദേക്ക ത്യോഹാർ ലേക്കറത്തെ ബസന്ത് പൂക്കളുടെ ഉത്സവം പൂക്കളുടെയും ദേവിയുടെ ഉത്സവമായിട്ടാണ് വരുന്നത് അടുത്തു നോക്കൂ ദേർ ശാം തക്ക് ബച്ചേ ഫൂൽ ചുൻതെ ഹേ കുട്ടികൾ ഒരുപാട് സമയം വരെ പൂക്കൾ ശേഖരിക്കുന്നു സുബഹ് നെക്സ്റ്റ് സുബഹ് പൗ ഫട്ടത്തെ ഹി ബച്ചും കി ടോലിയാം ഗാവ് പർ ഭൂന്തിയെ അതിരാവിലെ തന്നെ ആ സെന്റൻസിന്റെ അർത്ഥം നോക്കുക സുബഹ് പൗ ഫട്ടത്തെ അതിരാവിലെ തന്നെ ബച്ചും കി ടോലിയ കുട്ടികളുടെ കൂട്ടം ഗാവ് ബർ ഭൂന്തിയെ ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങുന്നു ഇതെല്ലാം അണ്ടർലൈൻ ചെയ്ത് താഴെ നോക്കൂ രേഖാങ്കിത ശബ്ദ ക്രിയാക്കെ കിസ് സമയക്കോ സൂചിക്കത്തെ താഴെ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്ത ഭാഗം ക്രിയയുടെ ഏത് കാലത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഏതാണ് ഒന്നാം തോക്ക് ആത്താഹെ ചുൻതേഹെ ഗുംതിയ ഇത് സൂചിപ്പിക്കുന്നത് പ്രസന്റൻസിനെയാണ് നടക്കുന്ന പ്രവൃത്തിയാണ് വർത്തമാന കാലത്തിനെയാണ് ഇതെല്ലാം നടക്കുന്ന പ്രവൃത്തികളാണ് അല്ലേ അപ്പൊ നോക്കൂ ആത്താഹെ ചുൻതേഹെ ഗുംതിഹെ എല്ലാം താ തേ തീ തുടങ്ങിയ ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏസെ അന്യവാക്കിലേക്ക് ടെക്സ്റ്റ് വായിച്ചിട്ട് ഇതേപോലെ വരുന്ന സെന്റൻസുകൾ നിങ്ങൾ നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കണം ഇതുപോലെ അവസാനിക്കുന്ന സെന്റൻസുകളെ നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കുക അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വായിക്കുന്നതോടുകൂടി കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും മനസ്സിലാവണ്ടല്ലോ പിന്നെ പേജ് നമ്പർ 73 മറ്റൊരു പിന്നെ ഗ്രാമർ വിഭാഗമാണ് ചെയ്യാനുള്ളത് നമുക്ക് പിന്നെ ഈ ഡെയിലി നടക്കുന്ന സീരീസിലുള്ള ക്വസ്റ്റ്യനിലേക്ക് എക്സാമിനായിട്ട് തരാം അതിന് മുന്നേ വാട്സപ്പിൽ അതിൻ്റെ സംശയങ്ങൾ നമുക്ക് തീർക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഇന്നത്തെ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യനാണ് ഈ 4 ക്വസ്റ്റ്യനും വളരെ ഭംഗിയിൽ വൃത്തിയിൽ എഴുതിയിട്ട് ആ ഈ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അയച്ചു തരാം സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളും ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി പറയാനുണ്ട് അതിന് ശേഷം അടുത്ത പാഠഭാഗത്തിലേക്ക് പോവാം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് സീരീസിലുള്ള ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വരാനിടയുണ്ട് അപ്പോൾ നിങ്ങളിൽ പലരും അത്തരം സംശയങ്ങൾക്ക് സംശയം ഉണ്ടായിട്ട് പോലും ചോദിക്കാതെ വെക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ വെക്കുന്നിടത്തോളം സംശയങ്ങൾ കൂടുകയേ ചെയ്യുള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വോയിസായിട്ടോ പിന്നെ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ തീർക്കാവുന്നു ഓക്കെ